എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 50-ാം പദ്യമാണ് നമ്മൾ ഇന്ന് ആരംഭത്തിൽ ചർച്ച ചെയ്യുന്നത്. 49-ാം പദ്യത്തിൽ ഗുരുദേവൻ ഏകമതം പ്രഖ്യാപിക്കുകയാണ്. സകലരും സകല ജീവികളും സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മസുഖം കണ്ടെത്താനാണ്. ഒരു ഉറുമ്പ് ഇഴയുന്നെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ആത്മസുഖം കണ്ടെത്താൻ. സൂര്യചന്ദ്രന്മാർ സദാ എന്തിന് ചുറ്റിക്കറങ്ങുന്നു എന്ന് ചോദിച്ചാൽ ആത്മസുഖം കണ്ടെത്താൻ. ഇതാണ് ലോകത്ത് ഏകമതം. ഒരു ചാവേർപ്പടയാളി എന്തിന് മരിച്ചും മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ആത്മസുഖം കണ്ടെത്താൻ. ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്യുന്നു? സുഖം വേണം, അത് കിട്ടുന്നില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് പോലും സുഖത്തെ അന്വേഷിച്ചാണ്. പക്ഷേ ആത്മാവ് എന്താണ്, എവിടെയാണ് അതിനെ അന്വേഷിക്കേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് പലർക്കും ആത്മസുഖം കിട്ടുന്നില്ല, ദുഃഖമാണ് അധികവും കിട്ടുന്നത്. ഇവിടെയാണ് എന്താണ് ആത്മാവ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ബോധമാണ് ആത്മാവ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് എന്നനുഭവപ്പെടുന്നത് ആത്മാവ് തന്നെയാണ്. ശുദ്ധബോധം ശുദ്ധ ആനന്ദമാണ്. നമ്മളിന്ന് ആനന്ദം അനുഭവിക്കുന്നില്ലെങ്കിൽ ബോധം ആനന്ദമല്ലാത്തതുകൊണ്ടല്ല. ഒട്ടേറെ മറകൾ ആനന്ദാനുഭവത്തെ മറച്ചിരിക്കുന്നു. ഒരു വെളിച്ചം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പല മറകളും ഉണ്ടെങ്കിൽ ആ മറയ്ക്കിപ്പുറത്ത് അല്പം വെളിച്ചമൊക്കെ കിട്ടിയെന്ന് വരാം. പക്ഷേ ആ വെളിച്ചത്തിൻ്റെ യഥാർത്ഥ പ്രകാശം കിട്ടുകയേയില്ല. അതുകൊണ്ട് നമുക്കിന്ന് ആനന്ദം അനുഭവിക്കാൻ പറ്റാതെ വരുന്നത് അജ്ഞത കൊണ്ടുണ്ടായ ഭേദചിന്തയും രാഗദ്വേഷവും കൊണ്ട് മാത്രം. ഇതകന്ന് കിട്ടുമോ? ഒരാൾ ഭേദചിന്ത അകറ്റുന്നു. ഗുരുദേവൻ പറഞ്ഞതുപോലെ സമ എന്ന ശക്തിയെ സമാശ്രയിച്ചുകൊണ്ട് കാണുന്ന എല്ലാ കാഴ്ചകളിലും ഇത് ബ്രഹ്മം. ആ അറിവിൻ്റെ സാമാന്യം ഇത് ബ്രഹ്മം എന്നുള്ളത് വിശേഷം. സമയെ ആശ്രയിക്കുന്ന ആൾക്ക് അറിവിൻ്റെ എല്ലാ വിശേഷവും ഒന്ന്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണല്ലോ. അന്യയെ ആശ്രയിക്കുന്നവർക്ക് വിശേഷം അനന്തം. ഇത് കുളം, ഇത് മേശ, ഇത് അമീബ, ഇത് സൂര്യൻ, ഇത് ചന്ദ്രൻ എന്നിങ്ങനെ അനവധി. നേരെ മറിച്ച് സമയെ ആശ്രയിക്കുന്നവർക്ക് ശാസ്ത്രീയമായി തത്വചിന്ത ഉറപ്പുവരുത്തി വസ്തു എന്താണെന്ന് മനസ്സിന് പിടികിട്ടി, അങ്ങനെയുള്ള ഒരാൾ സമയെ ആശ്രയിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ അറിവുകളിലും വിശേഷം ഒന്നു മാത്രം, അതാണ് ബ്രഹ്മം. ഇത് ബ്രഹ്മം എന്ത് കണ്ടാലും ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, അത് ഇത് ബോധം, ഇത് ബോധം എന്ന് എല്ലാറ്റിലും ഒരേ ഒരറിവ്. ആരീ സമയം ഉൾക്കൊള്ളുന്നുവോ അങ്ങനെയുള്ള ആൾക്ക് ക്രമേണ രാഗദ്വേഷങ്ങൾ അകലും. രാഗദ്വേഷങ്ങൾ അകലും തോറും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആത്മാനന്ദം ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ആത്മാനന്ദം അതൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ മറ കൊണ്ട് അനുഭവപ്പെടുന്നില്ല. ഈ മറ മാറുംതോറും മനസ്സിൻ്റെ ഓരോ ചലനവും ഈ ആത്മാനന്ദത്തിൽ അങ്ങനെ ലയിച്ച് ഒന്നാകുന്നതായി അനുഭവിക്കാൻ കഴിയും. അത് ഈ നിർവികൽപ്പ സമാധ്യവസ്ഥ അനുഭവിച്ചിട്ടുള്ള എല്ലാവരും, കൃഷ്ണനുൾപ്പെടെ ശ്രീകൃഷ്ണനുൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണൻ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ പറയുന്നു, യസ്യ സ്ഥിത ഭവേ പ്രജ്ഞ. ആരുടെ അറിവാണോ സ്ഥിത ഉറച്ചതായി ഭവിക്കുന്നു. എന്താ ഉറച്ച്?
എന്ത് കണ്ടാലും ബ്രഹ്മം. അവിടെ പിന്നെ സംശയമില്ല, ശാസ്ത്രീയമായി ചിന്ത ചെയ്ത് ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് എന്തും ബ്രഹ്മം എന്ന ബുദ്ധിയുടെ ഉറപ്പ് ആർക്കാണോ അത് സംഭവിച്ചിട്ടുള്ളത്, യസ്യ ആനന്ദോ നിരന്തര, അതോടുകൂടി അദ്ദേഹത്തിന് നിരന്തരം ഇടതടവില്ലാത്ത ആനന്ദം, പുറത്തൊന്നിനെയും ആശ്രയിക്കാതെ തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവിൻ്റെ സ്ഥിരമായ ആനന്ദം അദ്ദേഹം അനുഭവിക്കുന്നു. യസ്യ ആനന്ദോ നിരന്തര പ്രപഞ്ചോ വിസ്മൃതപ്രായ, മിക്കവാറും അദ്ദേഹത്തിന് പ്രപഞ്ചമില്ല, സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല, അവയൊക്കെ തന്നെ ഈ ആനന്ദമായി മാറുകയാണ്. ഉള്ളിൽ ആനന്ദം പെരുകുമ്പോൾ പുറത്തുള്ള ഇത്തരം ദൃശ്യങ്ങൾ ഇല്ലാതാകുന്നു. അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആചാര്യസ്വാമികൾ പറയുകയും വാചാ വക്തും അശക്യമേവ, ഞാനിന്ന് അനുഭവിക്കുന്ന ആ ആനന്ദസ്ഥിതി വാക്കുകൊണ്ട് പറയാൻ എളുപ്പമല്ല. വാചാവക്തും അശക്യമേവ മനസ്സാമന്തുന്ന വാശക്യത്തെ മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ പറ്റുമോ? അതുമില്ല. മനസ്സാമന്തുന്ന വാശക്യത്തെ സ്വാനന്ദാമൃത പൂര പൂരിത പരബ്രഹ്മ അംബുധേർ വൈഭവം, ആത്മാനന്ദം നിറഞ്ഞ് കവിയുന്ന പരബ്രഹ്മസമുദ്രത്തിൻ്റെ വൈഭവം, മഹാത്മ്യം വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാനോ സാധ്യമല്ല. അംഭോരാശി വിശീർണ വാർഷിക ശിലാഭാവം ഭജന് മേ മനോ, സമുദ്രത്തിലൊട്ടേറെ ആലിപ്പഴങ്ങൾ വീണുകിടക്കുന്നു എന്ന് വെക്കുക. എന്തായിരിക്കും സ്ഥിതി? ആ ആലിപ്പഴം ഓരോന്നും സമുദ്രവുമായി അലിഞ്ഞ് ചേർന്ന് ഇല്ലാതാവുകയാണ്. അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ മനസ്സിൻ്റെ ഓരോ ചലനവും ഈ ആത്മാനന്ദ സമുദ്രത്തിൽ ലയിച്ച് ഇല്ലാതാവുന്നു. അംഭോരാശി വിശീർണ വാർഷിക ശിലാഭവം ഭജന്മേ മനോ, യസ്യ അംശാംശലവേ വിലീനം, ആ ആനന്ദത്തിൻ്റെ ഓരോ അംശത്തിലും ലയിച്ച് ഏകീഭവിച്ച് മറയുന്നു. വിലീനം അധുനാനന്ദാത്മനാ നിർവൃത്തം, അങ്ങനെ എൻ്റെ മനസ്സ് പൂർണ്ണാനന്ദസ്വരൂപമായി നിർവൃതി അടയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, പ്രപഞ്ചം എങ്ങോ പോയി മറഞ്ഞു? ഞാൻ അല്പം മുമ്പ് കണ്ടുകൊണ്ടിരുന്നതാണ് ഈ പ്രപഞ്ചം, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. കോകത്തം എവിടെ പോയി ഈ പ്രപഞ്ചം? കേന വാ നീതം, ആര് കൊണ്ടുപോയി ഈ പ്രപഞ്ചം? കുഗതം കേന വാ നീതം, കുത്രലീനമിതം ജഗത്, ഇതെവിടെ ലയിച്ചു? അധുനൈവം അദൃഷ്ടം, ഞാൻ അല്പം മുമ്പ് ഇത് കണ്ടുകൊണ്ടിരുന്നതല്ലേ ഈ പ്രപഞ്ചത്തെ. അത്ഭുതം മഹത് അത്ഭുതം, ഇതിനേക്കാൾ എന്താണ് ഒരു അത്ഭുതം? ഇതാണ് ഈ സർവം ബ്രഹ്മമയം ബോധമയം എന്ന് അനുഭവിച്ച് ബ്രഹ്മാനന്ദത്തിൽ എത്തിച്ചേരുന്ന ഒരാളിൻ്റെ മാനസികാനുഭവം. ഒരുപക്ഷെ അദ്ദേഹം ഈ ഏകാന്ത സഹജ സമാധിയിൽ നിന്നും ഉണർന്ന് ലോകകാര്യങ്ങളിൽ ഏർപ്പെട്ടു നോക്കുക, സാരമില്ല. അപ്പോഴും അദ്ദേഹത്തിന് പ്രപഞ്ചമില്ല. ഇല്ല എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് രൂപം കാണുന്നില്ല എന്നാണോ അർത്ഥം? ഒന്നുമല്ല. ചെവി കൊണ്ട് ശബ്ദം കേൾക്കുന്നില്ലെന്നാണോ? അല്ല, ചെവി കേൾക്കുന്നു, കണ്ണ് കാണുന്നു. പക്ഷേ നമ്മുടെ എഴുത്തച്ഛൻ പറയുന്ന പോലെ യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ ഒക്കെ ആ ബ്രഹ്മത്തിൻ്റെ പ്രകടഭാവം. മരുഭൂമിയിൽ വെള്ളം ഇല്ല എന്ന് മരുഭൂമിയിൽ ചുറ്റും നടന്നു നോക്കി ബോധ്യപ്പെട്ട ഒരാൾ മരുഭൂമിയുടെ അറ്റത്ത് വന്ന് നിന്നാൽ അതുപോലാണ്. ഈ സമാധി വിട്ടിട്ട് ലേശം ഒരു ശരീരബോധത്തിലേക്ക് വരികയാണ്.
അങ്ങനെ വരുന്നയാൾ ഈ മരുഭൂമിയെ നോക്കി നടന്ന് കണ്ടിട്ട് മരുഭൂമിയുടെ അറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരാളിനെ പോലെയാണ്. അങ്ങനെ മരുഭൂമിയുടെ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും വെള്ളമുണ്ടെന്ന് തോന്നും. പക്ഷെ എത്ര തോന്നിക്കോട്ടെ, അനുഭവം എന്താ? അവിടെ ഒരു തുള്ളി വെള്ളവുമില്ല. എങ്ങനെയാണ് ആ അനുഭവം? ചുറ്റും നടന്ന് പൂർണ്ണമായും പരിശോധിച്ചതാണ്. അവിടെ ഒരു തുള്ളി വെള്ളവുമില്ല. കണ്ടോട്ടെ, കണ്ടു എന്ന് വിചാരിച്ച് ഉണ്ടെന്ന് അനുഭവിക്കണോ? അതുപോലാണ് വ്യക്തമായ ബ്രഹ്മാനന്ദം അനുഭവിച്ചുണർന്ന് സർവം ബോധം എന്നുറപ്പ് വന്നു. വീണ്ടും മായാമയമായ ശരീരത്തിലേക്ക് അല്പം ലോകവ്യവഹാര വേളയിൽ ഇറങ്ങി വന്നു. വന്നോട്ടെ, കണ്ണുരൂപം കാണുന്നുണ്ട്, പക്ഷെ കാണുന്നത് ബ്രഹ്മം. മരുഭൂമിയിൽ എത്ര അലകൾ വെള്ളത്തിൻ്റെ തിരകൾ കണ്ടാലും മരുഭൂമി. എന്താ സംശയം? ഇതാണൊരു ജീവൻ മുക്തൻ്റെ സർവം ബ്രഹ്മമയം എന്ന അനുഭവത്തിൻ്റെ രഹസ്യം. അദ്ദേഹം ലോകത്ത് സഞ്ചരിച്ചാലും ശരി, ഏകാന്തമായ സമാധിയിൽ പറ്റുനിന്നാലും ശരി, എന്ത് കർമ്മത്തിലേർപ്പെട്ടിരുന്നാലും ശരി, അദ്ദേഹത്തിന് പ്രപഞ്ചമില്ല. രൂപം കാണുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ കാണുന്നതൊക്കെ ബ്രഹ്മസ്വരൂപം, കേൾക്കുന്നതൊക്കെ ബ്രഹ്മം. ഇതാണ് ഗുരുദേവൻ. അപ്പോൾ നമുക്കിതെങ്ങനെ കിട്ടും? നമുക്കിത് ശീലിക്കുക, ഈ സമയെ സമാശ്രയിച്ചുകൊണ്ട് ഓരോ കാഴ്ചയിലും വിശേഷം, അതായത് ഇത് കൂടം എന്ന് രണ്ട് പദമാണല്ലോ, ഇത് എന്നുള്ളത് സാമാന്യം. അന്യയെ ആശ്രയിക്കുന്ന ഒരാൾക്ക് വിശേഷം, കുടം, മേശ, കസേര, അമീബ, സൂര്യൻ, ചന്ദ്രൻ, നിരവധി വിശേഷം. നേരെ മറിച്ച് സമയെ ആശ്രയിക്കുന്ന ആൾക്ക് ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഒരേ ഒരു വിശേഷം. കൃഷ്ണൻ പറയുന്ന വ്യവസായാത്മിക ബുദ്ധി, തീരുമാനം വന്ന ബുദ്ധി, നല്ലവണ്ണം ശാസ്ത്രീയമായി വിചാരം ചെയ്ത് തീരുമാനിച്ചു. എന്താ ജഗത്ത്? ജഗത്ത് അഖണ്ഡ ബോധം. ബോധമില്ലേ ജഗത്തില്ല. അതുകൊണ്ട് ജഗത്ത് ബോധം. ഇതാവർത്തിച്ച് ശാസ്ത്രീയമായി വിചാരം ചെയ്തു. എത്രത്തോളം വിചാരം ചെയ്യുന്നു അത്രത്തോളം ഈ ശാസ്ത്രസത്യം ഉറയ്ക്കുന്നു. ഉറച്ചപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാനിവിടെ പലത് കണ്ടിട്ട് എന്താ വിശേഷം? കാണുന്നിടത്തൊക്കെ ബുദ്ധി കൊണ്ട് ഇത് ബ്രഹ്മം, ബ്രഹ്മം. വ്യവഹാരത്തിൽ മറ്റുള്ളവർക്ക് അതൊരു പക്ഷേ ബോധ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു സത്യം കാണാൻ ദൃഢനിശ്ചയം ചെയ്ത ഒരാൾ ഏത് വസ്തുവിലും ഏത് കാഴ്ചയിലും ബ്രഹ്മത്തെ തന്നെ കാണാൻ ബുദ്ധിയെ പഠിപ്പിക്കുന്നു. എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. മനസ്സെവിടെയൊക്കെ ചെന്ന് പറ്റുന്നോ അവിടെയൊക്കെ ബ്രഹ്മത്തെ. ശാസ്ത്രീയമായ സത്യം. ശാസ്ത്രീയമായി ഇത് തെളിഞ്ഞെങ്കിൽ പിന്നെ എന്തിന് മറ്റൊന്ന് കാണാൻ പോകുന്നു? വ്യവഹാരത്തിൽ കണ്ടുള്ളൂ നാടകം, വെറും വേഷം, അഭിനയം, നാമരൂപങ്ങൾ, വസ്തു ഒന്ന്, നാമരൂപങ്ങൾ. അഭിനയത്തിനായിക്കൊള്ളൂ, ഒരു വിരോധമില്ല. രാമപിള്ള രാവണ വേഷം കെട്ടിയാൽ രാവണനായി അഭിനയിക്കുന്നില്ലേ? പക്ഷെ രാമപിള്ളയ്ക്ക് വല്ല സംശയമുണ്ടോ? താൻ രാവണൻ അല്ലെന്ന കാര്യത്തിൽ, താൻ രാമപിള്ളയാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും സംശയമില്ല. അതുപോലെ ഒരു ദൃഢനിശ്ചയമുള്ള സത്യാന്വേഷി എല്ലാറ്റിലും ബ്രഹ്മത്തെ തന്നെ കാണാൻ ബുദ്ധിയെ പരിശീലിപ്പിക്കുന്നു. അത് സാധന. ഒരു ഘട്ടം വരുമ്പോൾ ബുദ്ധി ഈ ആനന്ദാനുഭവത്തിൽ ലയിച്ച് സർവത്ര ആനന്ദം അനുഭവിക്കുന്നു. അതാണ് ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ബ്രഹ്മാനന്ദാനുഭവം. ഈ അനുഭവമാണ് ഗുരുദേവൻ മനോഹരമായി 50-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. എല്ലാം ബോധമായി മാറുന്നു. എല്ലാം നിലമൊടു നീരതുപോലെ കാറ്റു തീയും പഞ്ചഭൂതങ്ങളെല്ലാം നിലമൊടു ഭൂമി
നീര് വെള്ളം, അതുപോലെ കാറ്റു തീയും വായു തേജസ് വെളിയും ആകാശം. എന്തിന്? ഉള്ളിലുള്ള അഹങ്കൃതി വിദ്യയും മനസ്സും. വിദ്യയുമില്ല പിന്നെ, മനസ്സുമില്ല, അഹങ്കാരവുമില്ല, ഒന്നുമില്ല. ഒക്കെ ബ്രഹ്മത്തിലെ വെറും പ്രതിഭാസങ്ങൾ, ഭ്രമദൃശ്യങ്ങൾ. നിലമുഴു നീര് അതുപോലെ, വളരെ പച്ച മലയാളം, അതുപോലെ കാറ്റുതീയും വെള്ളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അല എന്ന് വേണ്ട അലകളും ആഴിയും തിരമാലകളും സമുദ്രവും. ഇത്രയും പറഞ്ഞിട്ട് നേരെ തിരമാലകളിലേക്കും സമുദ്രത്തിലേക്കും എന്തിന് കടന്നു? അയ്യോ, ആ അത്ഭുതകരമായ രൂപം സമുദ്രം. എന്താ ഈ സമുദ്രം? വെറും ബോധം. ബോധം അലകളും ആഴിയും എന്നു വേണ്ട, എന്തിനധികം പറയുന്നു, എന്നു വേണ്ട എല്ലാ ഉലകവും, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട എല്ലാ ഉലകും ഉയർന്ന്, ഉയർന്നെന്ന് വെച്ചാൽ ആ ആനന്ദ സമുദ്രത്തിൽ ലയിച്ച് അറിവായി മാറിടുന്നു. വളരെ പച്ച മലയാള ഭാഷയിൽ അറിവെന്ന് പറഞ്ഞാൽ ബോധം, ബ്രഹ്മം, അഖണ്ഡബോധം, ബ്രഹ്മമായി മാറുന്നു. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കേട്ടാൽ വിശ്വാസം തോന്നുന്നില്ല. ശ്രമിച്ചു നോക്കുക. കുറേശ്ശെ നമ്മുടെ മനസ്സ് രാഗദ്വേഷങ്ങൾ പോയി നമ്മിൽ ഒരാനന്ദം മറമാറി നിറയുക. മറമാറി നിറയുന്നു. ആനന്ദം പുതുതായിട്ടുണ്ടാക്കുകയൊന്നുമല്ല. എല്ലാവരും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആനന്ദമാണ്. എന്തിനു? നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ മറ്റും മനസ്സ് പൂർണ്ണമായും ആ ആനന്ദത്തിൽ ലയിച്ചൊന്നും അറിയാതെ കഴിയുന്നു. ലൗകിക തലത്തിൽ പോലും ഇത് ആത്മാനന്ദമാണ്. പാട്ടിൻ്റെ സഹായത്തോടുകൂടി തൽക്കാലം മറ രാഗദ്വേഷങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റിവെച്ചിട്ട് ആത്മാനന്ദം അനുഭവിക്കുന്നതാണ് ഏതാനന്ദവും. ലൗകികമായി നമ്മൾ അനുഭവിക്കുന്ന ഏതാനന്ദവും കൃത്രിമമായ ഒരു ഉപായത്തെ ആശ്രയിച്ച് ഈ ആത്മാനന്ദം തന്നെ അനുഭവിക്കാം. അതാണ് ഗുരുദേവൻ 49-ാം ശ്ലോകത്തിൽ പറഞ്ഞത്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവുമിങ്ങ് സദാ വിചെയ്തിടുന്നു സൂര്യചന്ദ്രന്മാർ പോലും. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പുറമേ നോക്കിയാൽ എന്തിനാണ് ഈ സൂര്യൻ ചുറ്റിത്തിരിയുന്നത്? സൗരയൂഥങ്ങൾ മുഴുവൻ അതിവേഗത്തിൽ എങ്ങോ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞൻ പറയുന്നത്. എന്തിനു പോയിരുന്നു? വാസ്തവത്തിൽ ഒരൊറ്റ ചോദ്യമേ ആണ് അതിനുത്തരം. ആത്മസുഖം കണ്ടെത്താൻ. അല്ലാതെ സൂര്യൻ ഇപ്പം എന്താ, വേറെ എന്താ ആവശ്യം? ആത്മസുഖം കണ്ടെത്താനാണ്. അതിങ്ങനെ പാഞ്ഞ് പാഞ്ഞ് ഒരു ഘട്ടത്തിൽ അങ്ങില്ലാതാവും. നമ്മളൊക്കെ അങ്ങനെ തന്നെ, എന്തിനോ വേണ്ടി പായുന്നു, അറിയുന്നില്ല ആത്മസുഖത്തിന് വേണ്ടിയാണ് പായുന്നതെന്ന്. ആത്മാവിനെ കിട്ടാതെ ഒടുവിൽ സ്വയം ഇല്ലാതാവുന്നു. ഒരു തൃപ്തിയുമില്ലാതെ പൂർണ്ണ അസംതൃപ്തിയോടുകൂടി ഇല്ലാതാവുന്നു. ആ പാച്ചിൽ നടക്കട്ടെ. അതിനിടയ്ക്ക് ഈ സത്യം കൂടെ ഗ്രഹിച്ച് ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ നിലമുടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഉലകം അറിവായി മാറിയിടുന്നു. എന്ത് എന്ത് ലളിതമായി അങ്ങ് പറഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് ഒക്കെ ബോധം. ഇവിടെ ബോധമല്ലാതെ അണു പോലും മറ്റൊന്നുമില്ല. ആയിരം ആയിരം ആഭരണങ്ങൾ നിരന്നിരുന്നാലും ആഭരണ നാമരൂപങ്ങളിൽ സ്വർണമല്ലാതെ
അണു പോലും മറ്റൊരു പുതിയ വസ്തുവില്ല. അതാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ശാസ്ത്രീയമായി മനസ്സുകൊണ്ട് ഇത് വിചാരം ചെയ്തുറപ്പിക്കണം. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ ലേശം പോലും പലതില്ല. ഇത് ഈ ശാസ്ത്രീയ സത്യം ഗ്രഹിക്കാതെ നമ്മളിനി എവിടെയൊക്കെ ഓടി നടന്നാലും എന്തെല്ലാം കഠിന പ്രയത്നങ്ങൾ ചെയ്താലും അതൊക്കെ നടക്കട്ടെ, നിവർത്തിയില്ല, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇതുകൂടെ കൂട്ടിച്ചേർത്ത് മനസ്സിനെ ഏകത്വം പഠിപ്പിച്ചില്ലെങ്കിൽ മറ്റെന്ത് ചെയ്താലും ജീവിതത്തിൽ കാര്യമായ ഒരു ശാന്തിയും സുഖവും അനുഭവിക്കാൻ പോകുന്നില്ല. അത് ശരി. അപ്പോൾ ഈ ഞാനാണല്ലോ ഗുരുദേവ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ജീവൻ ജീവാത്മാവാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ജീവാത്മാവ് ഇത് എവിടെ നിന്ന് വന്നു? അതിനുത്തരമാണ് 51-ാം പദ്യം. അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരും, ഇതുപോൽ ഇതിനോടൊരിതന്ത വാമയായും. മായാശക്തി, ബ്രഹ്മത്തിൻ്റെ മായാശക്തി ബ്രഹ്മത്തെ വിഭജിക്കുകയാണ്. എന്താ ആദ്യം ഞാൻ എന്ന ജീവാത്മാവ് ഉണ്ടെന്ന് തോന്നിക്കുന്നു, അതോടൊപ്പം തന്നെ ജഡദൃശ്യങ്ങളും ഉണ്ടെന്ന് തോന്നിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ മായ എന്തിനുണ്ടായി, എന്തിനീ ജീവന്റെ തോന്നലുള്ളതാക്കി? അനിർവചനീയ, മായയെ നിർവചിക്കാനേ സാധ്യമല്ല. ഇത് ആ ശക്തിയുടെ ജോലിയാണ്. അന്തിമമായി അവിടെ ശക്തിയുമില്ല, ജ്ഞാനുമില്ല, പ്രപഞ്ചദൃശ്യങ്ങളും ഇല്ല. മരുഭൂമി എന്തിനീ വെള്ളത്തിൻ്റെ തോന്നലുള്ളതാക്കി? മരുഭൂമി അതൊന്നും ചെയ്തിട്ടില്ല. മരുഭൂമി ഒരു തുള്ളി വെള്ളത്തിൻ്റെ തോന്നൽ പോലും ഉളവാക്കിയിട്ടില്ല. ഇപ്പുറത്തുനിന്ന് ഭ്രമിക്കുന്ന ആളിന്ന് അവിടെ വെള്ളം തോന്നുന്നു, അതിനിപ്പം മരുഭൂമി എന്തോ ചെയ്യാൻ? ഇപ്പുറത്തുനിന്ന് ഭ്രമിക്കുന്ന ആളാണ് ഈ ജീവൻ. പക്ഷെ ജീവൻ അവിടെ ഉണ്ടായില്ലേ? ഉണ്ടായി. വെള്ളം ഉണ്ടായില്ലേ? ഉണ്ടായി. ഉണ്ടെന്ന് തോന്നി. ഇവിടെ ഉണ്ടായി. ആരും ഉണ്ടായില്ല. വെള്ളം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഈ ജഗത്തുണ്ടായിട്ടേ ഇല്ല. പിന്നെ ഉണ്ടായി എന്ന് തോന്നുന്നു. ഇരുട്ട് ഒരിടത്തുണ്ടായിട്ടേ ഇല്ല. ഇരുട്ടെന്നൊരു വസ്തുവില്ല. ഇപ്പൊ രാത്രിയാവുമ്പോൾ ഇരുട്ട് വരുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വരുന്നു. ഹേ, സൂര്യൻ എന്തിന് ഇരുട്ട് വരുത്തി? സൂര്യൻ ഒരിടത്തും ഇരുട്ടൊന്നും വരുത്തിയിട്ടില്ല. സൂര്യൻ നിൽക്കുന്നിടത്തൊന്നും ഇരുട്ടില്ല. സൂര്യൻ അസ്തമിച്ചപ്പോൾ മറ്റുള്ളവർക്ക് ഇരുട്ടുണ്ടെന്ന് തോന്നി, ആ ഇരുട്ടിനകത്തകപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഇരുട്ട് വന്നത്? ഒരാൾ അന്വേഷിക്കുകയാണ് വളരെ ഗാഢമായി. ഇരുട്ടിനകത്ത് നിന്നുകൊണ്ട് എവിടെ നിന്ന് ഇരുട്ട് വന്നു? ഞാൻ കണ്ടുപിടിച്ചേ അടങ്ങും. ഇരുട്ടത്തിൽ നിന്ന് തീരുമാനിക്കുകയാണ്. ഒരിക്കലും സാധ്യമല്ല. എന്താ ഇരുട്ട് വന്നിട്ടില്ല? ഇരുട്ടിനൊരു ഉത്പത്തി സ്ഥാനമില്ല. ഇരുട്ട് വസ്തുവല്ല. സൂര്യൻ പ്രകാശം മറഞ്ഞപ്പോൾ ഇരുട്ടുണ്ടെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഇതിനെന്താ പരിഹാരം? പ്രകാശം മറഞ്ഞപ്പോഴല്ലേ ഇരുട്ടുണ്ടെന്ന് തോന്നിയത്? പ്രകാശം കൊണ്ടുവരൂ, ഇരുട്ട് മാറിത്തരും. പിന്നെ ഇരുട്ടിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. അതുപോലെ പൂർണ്ണ ബോധ അനുഭവം അല്പം മങ്ങി മറഞ്ഞു, അതിനൊരു മറ വന്നു അവിടെയൊക്കെ. അതെന്തിനു മങ്ങി? അതൊന്നും ചോദിക്കരുത്. അനുഭവം തൽക്കാലം മങ്ങിയിരിക്കുകയാണെന്ന് അനുഭവിക്കുകയല്ലേ. തൽക്കാലം ഇരുട്ടുണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കുന്നല്ലോ, നിങ്ങൾ പ്രകാശം കൊണ്ടുവരൂ. അതുപോലെ പൂർണ്ണമായ വസ്തു എന്തിനു മങ്ങി? അത് ഇവിടെ നിന്ന് ചോദിച്ചാൽ ഒരിക്കലും പിടിയിട്ടില്ല. ചാൽ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളവുമില്ല. മരുഭൂമിയെ അറിയാത്ത രണ്ട് മൂന്ന് പേർ മരുഭൂമിയുടെ അറ്റത്ത് നിന്ന് ഇവിടെ എന്തിനീ വെള്ളം വന്നു എത്ര അന്വേഷിച്ചാലും കിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ ഉള്ളിലോട്ട് ചിറങ്ങിച്ചെന്ന്
മരുഭൂമിയെ പരിശോധിക്കൂ, നിങ്ങളിലല്ലേ, അവനവനിൽ തന്നെ അല്ലേ ഈ അല്പബുദ്ധിയും നാനാത്വഭ്രമവും? പുറത്തുനിന്ന് ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ എവിടെ കിട്ടാൻ? ഉള്ളിലോട്ടിറങ്ങിച്ചെന്ന് എന്നിലുണ്ടോ ഈ ഭ്രമം എന്ന് ധൈര്യമായി അന്വേഷിക്കൂ. ഉള്ളിലോട്ടിറങ്ങി ചെല്ലാൻ എന്താ മാർഗം? അതിനാണല്ലോ വ്യക്തമായി പറഞ്ഞത്, ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. കണ്ടെത്തിയ ആളുകൾ പറഞ്ഞു തന്നിരിക്കുന്നു, മരുഭൂമിയെ പരിശോധിച്ച ആളുകൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഇടും, അവിടെ വെള്ളമില്ല, അകത്തോട്ട് കയറി നോക്കൂ. എനിക്കതിന് ധൈര്യമില്ല. ധൈര്യമില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വെള്ളം കണ്ടോളൂ, വേറെ എന്താ മാർഗം? അതുപോലെ ആയിരം ആയിരം കൊല്ലങ്ങളായി നമ്മുടെ ഉപനിഷത്തിലെ ഋഷിമാർ, ഗുരുദേവൻ ഉൾപ്പെടെയുള്ള ഋഷിമാർ നമുക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ അകത്തോട്ടൊന്ന് നോക്കൂ, നിങ്ങളിൽ ഈ നാനാത്വമൊന്നുമില്ല, പുറത്ത് നോക്കിയാൽ പോലുമില്ല, ഞാൻ ഒരു മാറ്റവുമില്ലാതെ എപ്പോഴും തുടരുന്നു, ഞാനില്ലാന്ന് അനുഭവമില്ല, എനിക്ക് മാറ്റവുമില്ല, ഞാൻ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഉണർന്നിരിക്കുമ്പോഴോ സ്വപ്നത്തിലോ ഉറക്കത്തിലോ സകലതും മാറുന്നു, ശരീരം പോലും മാറുന്നു, പക്ഷെ ഞാൻ മാറുന്നില്ല. ആ മാറാത്ത സത്യത്തിൻ്റെ യഥാർത്ഥ രൂപമറിയാൻ ഉള്ളിലേക്ക് കടന്നിട്ട് മാറ്റാവുന്നതിനെയൊക്കെ മാറ്റൂ, മാറ്റാവുന്നതിനൊക്കെ ഈ മാറാത്ത സത്യം അതിൽ ചേർത്ത് വച്ചിരിക്കുകയാണ്. അതെന്തിനു ചേർത്ത് വെച്ചു എന്നൊന്നും ഇപ്പം ചോദിക്കരുത്. അത് മാറ്റും, മാറ്റാൻ കഴിയുമല്ലോ. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും നാം ഗാഢമായി വിചാരിച്ചാൽ നിശ്ചയമായും മാറും. ഇതൊക്കെ ഒന്നാണ് എന്ന് ആ തത്വം ഉൾക്കൊണ്ടിട്ട് ഞാനിനി ഒന്നിനോടും പ്രത്യേകം രാഗബദ്ധനാവില്ല, ഒന്നിനോടും ദ്വേഷബദ്ധനുമാവില്ല, ഇതൊക്കെ ഒന്നാണ്, ഞാൻ എൻ്റെ രാഗദ്വേഷങ്ങളെ മാറ്റും, എൻ്റെ ലൗകിക ചിന്തകളെ ഒക്കെ ബ്രഹ്മസ്വരൂപമാക്കി മാറ്റും എന്ന് ദൃഢനിശ്ചയം ചെയ്താൽ മാറുമല്ലോ. അങ്ങനെ മാറുമെന്നുള്ളതിനെ മാറ്റി നോക്കൂ, പിന്നീട് നമുക്ക് ആലോചിക്കാം ഇതൊക്കെ എന്തിനു വന്നു. അതായത് പ്രകാശം കൊണ്ടുവന്ന നോക്കൂ, ഇരുട്ട് മാറും, പിന്നെ ഇരുട്ടിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അതുപോലാണ്. അല്ലാതെ ഇവിടെ നിന്ന് എന്താണ് ഈ ബ്രഹ്മാനന്ദം, അതിനെന്താണ് ഈ കുഴപ്പം പറ്റിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ജന്മജന്മാന്തരങ്ങളിലും ഒരു പിടിയും കിട്ടില്ല. അതാണ് ഈ ഭൗതികശാസ്ത്രജ്ഞന്മാരും മറ്റും ഇത് കിട്ടാനായിട്ട് ഗ്രഹാന്തരങ്ങളിൽ അമ്പരന്ന് ഓടുന്നു, ഒന്നും കിട്ടുന്നില്ല. കുറച്ച് മണൽത്തരയും വെള്ളവും ഒക്കെ അല്ലാതെ ചെവ്വയിൽ പോയിട്ടും അപ്പുറത്ത് പോയിട്ടും ഒരു വസ്തു കിട്ടുന്നില്ല. അതിവിടെ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്തുണ്ടോ അത് മാത്രമേ പരലോകത്തുള്ളൂ, അവിടെ എന്തുണ്ടോ അത് മാത്രമേ ഇവിടെയും ഉള്ളൂ. ഇവിടെ ഉള്ള മണൽ ചൊവ്വായാലുമുണ്ട്, വെള്ളവും ചൊവ്വായാലുമുണ്ട്. അത് പിന്നെ അത് കിട്ടാനായിട്ട് ഇപ്പം ചൊവ്വയിൽ പോണോ, ഇത്രയും പണമൊക്കെ ചെലവാക്കി? പക്ഷേ ആത്മതത്വം പിടികിട്ടാത്ത ഏത് ഗംഭീരനും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കും, ഒടുവിൽ പൊടുന്നനെ ജീവിതവും അവസാനിക്കും. ഏത് ശാസ്ത്രജ്ഞൻ്റെയും എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, എനിക്ക് സ്വല്പം വെള്ളം കിട്ടി എന്ന് പറഞ്ഞാൽ ജീവിതം ധന്യമാവുമോ? ഒരിക്കലും ആവില്ല. ഇത് വ്യക്തമായി ധരിച്ച് മറ്റൊന്നും ചെയ്യണ്ടെന്ന് വേദാന്തം ഒരിക്കലും പറയുന്നില്ല. അതാണ് അർജുനനോട് നിനക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യും, പക്ഷേ ഈ സത്യം ഉൾക്കൊണ്ട് ഇവിടെ ഒരു ഭീഷ്മരുമില്ല, ദ്രോണരുമില്ല, ആകെ ഒരു ആത്മതത്വമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യും. ഒരു ഘട്ടം എത്തുമ്പോൾ നീ ആ ബ്രഹ്മാനന്ദത്തിൽ മുഴുവൻ, പിന്നെ നിനക്ക് യുദ്ധവും വേണ്ട, ഇവിടെ ഒന്നുമില്ല, ആരെയും കൊല്ലാനുമില്ല. അതുപോലാണേ ചൊവ്വായിലോ എവിടെ വേണോ പൊക്കോളൂ, ചന്ദ്രനിലോ. പക്ഷേ ഈ സത്യം കിട്ടിക്കഴിഞ്ഞു, സത്യം സ്പഷ്ടമായി തെളിഞ്ഞിട്ടുണ്ട്, ആ സത്യത്തെയും കൂട്ടിച്ചേർത്ത് ഈ കർമ്മരംഗത്ത് വർത്തിക്കൂ. കർമ്മരംഗം ഭ്രമമാണ്, എങ്ങനെ വന്നു എന്നൊന്നും തൽക്കാലം നിശ്ചയമില്ല.
ആ ഭ്രമത്തെ മാറ്റാൻ വസ്തു കണ്ടെത്തിയ മഹാത്മാക്കൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വസ്തുവിനെയും ഉൾക്കൊണ്ട് ഭ്രമത്തിൽ സഞ്ചരിക്കൂ, വസ്തു ഉറപ്പുവരും, ഭ്രമം മാറിക്കൊള്ളും. അങ്ങ് അകലെ ഒരു കയർ കിടക്കുന്നു, പാമ്പാണെന്ന് തോന്നുന്നു. അറിവുള്ളവർ പറയുന്നു അവിടെ പാമ്പില്ല, കയറേ ഉള്ളൂ. എങ്ങനെ അറിയാം? അടുത്തോട്ട് ചെന്ന് നോക്കൂ. പേടിയുണ്ടെങ്കിൽ ഒരു ഒരു കമ്പും എടുത്ത് പതുക്കെ പതുക്കെ പോയാൽ മതിയും, പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെല്ലൂ. ഒരു പക്ഷേ പാമ്പ് പത്തിയോ മറ്റോ എടുക്കണേ കമ്പുണ്ടല്ലോ, അടിക്കാം. അങ്ങനെ ഈ ഭൗതികമായ ലക്ഷ്യമൊക്കെ തന്നെ തൽക്കാലം മുമ്പ് വെച്ചോണ്ട് ഈ സത്യവും കൂടി ചേർച്ചാൽ, യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഈ സത്യത്തൊക്കെ കൂട്ടിച്ചേർക്കും. അങ്ങ് അടുത്തോട്ട് ചെല്ലും തോറും പാമ്പല്ല കയറാണ് അങ്ങ് തെളിയും. കുറച്ചുകൂടെ അടുത്ത് ചെല്ലുമ്പോൾ വടിയൊന്ന് കളയാം, പിന്നെ വടി വേണ്ട, പിന്നെ ഈ ഭൗതിക ലക്ഷ്യം വേണ്ട, ചന്ദ്രനെ പോക്കോ സൂര്യനെ പോക്കോ ഒന്നും വേണ്ട, സുഖമായിട്ടുള്ളത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ എന്തു വേണോ ചെയ്യാം. ഈ സത്യം ഒരിക്കലും അല്പമെങ്കിലും ഇത് വശത്തായാൽ നഷ്ടപ്പെടില്ല. അതാണ് ഈ സത്യത്തിൻ്റെ മഹത്വം. എന്തുകൊണ്ട്? ഇത് ശാസ്ത്രീയ സത്യമാണ്. ശാസ്ത്രസത്യം കുറച്ചെങ്കിലും ബുദ്ധിക്ക് പിടികിട്ടിയാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ അഹം, അഹമാണല്ലോ ഇതൊക്കെ. അഹം എവിടെ നിന്നുണ്ടായി? അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും. അഖണ്ഡബോധം നിറഞ്ഞു നിൽക്കുന്നു, അതിൽ ഒരഹം ഞാൻ എന്ന ജീവഭാവം പൊന്തുന്നു. നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധത്തിൽ നിന്നും, ബ്രഹ്മത്തിൽ നിന്നും ജീവഭാവം പൊന്തുന്നു. എന്താ കാരണം? അതെന്നിപ്പോൾ ചോദിച്ചിട്ട് ഫലമില്ല. ഇപ്പോൾ ജീവൻ ഉണ്ടെന്നല്ലേ തോന്നൽ, ഞാൻ ഉണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ, ഇത് എവിടുന്ന് പൊന്തി എന്നല്ലേ ചോദ്യം. അതിനുത്തരമാണ് ഈ പറഞ്ഞത്, അഖണ്ഡബോധത്തിൽ നിന്നും. ആ ജീവനെ പിന്തുടർന്ന് അങ്ങോട്ട് ചെല്ലൂ, ചെല്ലുമ്പോൾ കാണാം ആ ജീവനങ്ങ് പോവും, ബോധം തെളിയും. അതുവരെ എന്തിനത് പൊന്തി? ആ ചോദ്യമൊന്നും ചോദിക്കരുത്, മായ. അതിനാ അതുകൊണ്ടാണ് നമ്മുടെ ഈശ്വരന്മാർ മായ. മായ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇന്ദ്രജാലം, ഉണ്ടെന്ന് തോന്നുന്നു, വാസ്തവത്തിൽ ഇല്ല. വാസ്തവത്തിൽ ജീവഭാവവും ജഡഭാവവും ഇല്ല. പക്ഷേ ആദ്യം ജീവഭാവം പൊന്തി, ജീവഭാവം ജഡത്തോട് ചേർന്നാണ് പൊന്തുന്നത്. ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ബ്രഹ്മമാണ് ജീവൻ. ചിത്തമുണ്ടായി, എങ്ങനെയുണ്ടായി ചോദിക്കരുത്, ചോദിക്കരുത്. ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ചിത്തം മനസ്സുണ്ടല്ലോ, ഉണ്ട്. അതിൽ പ്രതിബിംബിക്കുന്ന ബോധമാണ് ജീവൻ. അപ്പോൾ ചിത്തമുണ്ടായി, പ്രതിബിംബിച്ചു. ചിത്തമുണ്ടെങ്കിലേ പ്രതിബിംബമുള്ളൂ, പ്രതിബിംബമുണ്ടെങ്കിലേ ചിത്തമുള്ളൂ. രണ്ടും റിലേറ്റീവ്, റിലേറ്റീവ്. ബ്രഹ്മം മാത്രം അബ്സല്യൂട്ട്, കേവലം. അവിടെ രണ്ടാമതൊന്നില്ല. അതുകൊണ്ടാണ് ബ്രഹ്മപ്രാപ്തിയെ കൈവല്യം എന്ന് പറയുന്നത്, കേവലഭാവം. ഇങ്ങോട്ട് ജീവൻ ജീവനിലേക്ക് കടന്നാൽ റിലേറ്റിവിറ്റി ആരംഭിക്കുന്നു. കാലവും ദേശവും ഒക്കെ റിലേറ്റീവാണ്, ഐൻസ്റ്റീൻ തെളിയിച്ചിട്ടുണ്ടല്ലോ. വേദാന്തം പറയുന്നത് കാലവും ദേശവുമല്ല, ഇവിടെ സർവവും റിലേറ്റീവ്. ഐൻസ്റ്റീൻ അത്രേ പിടിയിട്ടുള്ളൂ. ഇവിടെ സ്പന്ദിക്കുന്ന എനർജിയുടെ ഓരോ സ്പന്ദനവും അടുത്ത സ്പന്ദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത സ്പന്ദനം ഇല്ലെങ്കിൽ ഈ സ്പന്ദനവും ഇല്ല. ഓരോ സ്പന്ദനവും റിലേറ്റീവാണ്. ഇത് എങ്ങനെ വന്നു, എന്തിനു വന്നു, പുറത്തു നിന്ന് ചോദിച്ചാൽ ഒരിക്കലും പിടികിട്ടില്ല, ഒരിക്കലും. സർവവും റിലേറ്റീവ്. പഞ്ചഭൂതങ്ങൾ സാപേക്ഷങ്ങൾ, ദേശവും കാലവും മാത്രമല്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചിട്ട് കാര്യമില്ല, ആലോചിച്ച് നോക്കൂ. എന്തിനെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? ആകാശത്തെ ആശ്രയിക്കാതെ വായുവിന് സഞ്ചരിക്കാൻ കഴിയുമോ? വായുവിനെ ആശ്രയിക്കാതെ തേജസ്സിന് നിലനിൽപ്പുണ്ടോ? എന്നല്ല, പഞ്ചഭൂതങ്ങളെ ആശ്രയിക്കാതെ ഏതെങ്കിലും ജീവിക്ക് നിലനിൽപ്പുണ്ടോ? ഒക്കെ പരസ്പര ബന്ധം, പരസ്പര ബന്ധമായ കാഴ്ചകളുടെ രഹസ്യം. അതിനകത്തു നിന്ന്
അന്വേഷിച്ചാൽ ഒരിക്കലും കിട്ടില്ല. വിത്താണോ വൃക്ഷമാണോ ആദ്യം എന്ന് 1000 ജന്മം ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടില്ല. രണ്ടിനും ഹേതുവായ അബ്സല്യൂട്ടിനെ കണ്ടെത്തുമ്പോഴോ ആ അബ്സല്യൂട്ടിൻ്റെ വെറും രൂപഭേദങ്ങൾ, വിത്തും വൃക്ഷവും മണ്ണാണ്, മണ്ണാണ് അതിൻ്റെ കേവലം, അതിൻ്റെ അബ്സല്യൂട്ട്. വിത്തും മണ്ണിൻ്റെ ഒരു രൂപം, വൃക്ഷവും മണ്ണിൻ്റെ ഒരു രൂപം. എങ്ങനെ അറിയാം? രണ്ടിനെയും മണ്ണിലിട്ട് നോക്കൂ, രണ്ടും മണ്ണാവും, അതുകൊണ്ടറിയാം. അപ്പോൾ മണ്ണിനെ കണ്ടെത്തിയാൽ വൃക്ഷത്തിൻ്റെയും വിത്തിൻ്റെയും രഹസ്യം പിടികിട്ടി. എന്താ? വൃക്ഷവും വിത്തും മണ്ണ്. പിന്നെ ഈ വൃക്ഷമായും വിത്തായും കാണുന്നതോ വെറും രൂപഭേദങ്ങൾ. ഒരു വസ്തുവിന് രൂപഭേദം ഉണ്ടായി എന്ന് വെച്ച് വസ്തുവിന് മാറ്റമില്ല. വ്യക്തമായിട്ട് ധരിച്ചു വച്ച് ചൊവ്വായിലോ ബുധനിലോ പോയി നിന്നുകൊണ്ട് ചിന്തിക്കുക. ചൊവ്വായും ബുധനും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുമായി കാണുന്ന വസ്തുബോധം, പലത് കാണുന്നതോ രൂപവും നാമവും. ഒരു രൂപം, അതിനൊരു പേര്. നാമവും രൂപവും അണുപോലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. നിയമം, പ്രപഞ്ചരഹസ്യം തീർന്നു. പ്രപഞ്ചമെന്താ? ബോധം. പ്രപഞ്ചമായി കാണുന്നതോ നാമരൂപങ്ങൾ. വസ്തുബോധം നാമരൂപങ്ങൾ കാണുന്നു. നാമരൂപങ്ങൾ ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇനി 1000 നാമരൂപങ്ങൾ മാറി മാറി വന്നാലും വസ്തു ബോധം മാത്രം. ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഈ സത്യദർശനത്തെ ചോദ്യം ചെയ്യട്ടെ എന്നാണ്. ഞാനല്ല, ശ്രീ ശങ്കരഭഗവത്പാദരും ഉപനിഷത്തുമൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഇത് വേദാന്ത ഡിണ്ടിമ, ഇത് വേദാന്തത്തിൻ്റെ പെരുമ്പ്രഘോഷം. ഇത് മനസ്സിലാക്കിയിരുന്നാൽ പിന്നെ ഒരുപാട് ചർച്ചകളൊന്നും വലുതായിട്ട് ആവശ്യമില്ല. ബോധം വസ്തു, ബാക്കിയെല്ലാം നാമരൂപം. ആ നാമരൂപത്തിൻ്റെ ഉത്ഭവം വിവരിക്കുകയാണ് ഗുരുദേവൻ. അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും, അഖണ്ഡബോധത്തിൽ നിന്ന് ഒരു ഞാൻ ഉണ്ടായി വരുമെന്ന് പറഞ്ഞാൽ ഉണ്ടായി വരുന്നതായി തോന്നും എന്നേ അർത്ഥമുള്ളൂ. ഇതിനോടൊരു ഇതന്തവാമയായും അതിനോടൊപ്പം തന്നെ വെച്ച ജഡത്തോട് ചേർന്നാണ് ജീവൻ തന്നെ ഉള്ളതായി തോന്നുന്നത്. ചിത്തത്തിൽ ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബം, ചിത്തം ജഡമാണ്. ആ ജഡചിത്തം പല ജഡദൃശ്യങ്ങളെ കാണിക്കും. ഇതന്ത, ഇതന്ത എന്ന് വെച്ചാൽ ഇത് ഇത് ഇത്, നിരവധി കാഴ്ചകൾ. അഹന്തപൊന്തി ചിത്തത്തിൽ പ്രതിബിംബിച്ചു. അതോടൊപ്പം തന്നെ പ്രാണന്റെ സ്പന്ദനം. ഇത് പ്രാണന്റെ സ്പന്ദനം. ഇതൊരു സ്പന്ദനം, അതൊരു സ്പന്ദനം. പോയി കുറച്ചുകൂടെ കഴിഞ്ഞു എനർജി, പ്രാണൻ, അത് ഫണ്ടമെന്റൽ എലമെന്റ്സായി മാറി, അല്ലെങ്കിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായി മാറി. ഇത് ശബ്ദം, അതാണ് ഇതന്ത. ഇത് ശബ്ദം, ഇത് രസം, ഇത് രൂപം. ഇത് അമീബ, ഇത് സൂര്യചന്ദ്രന്മാർ, ഇത് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ, ഇത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ഇത് ഇത് ജീവൻ വന്നു എന്ന് തോന്നുന്ന നിമിഷം അതിനോടൊപ്പം ഇതുമെല്ലാം പ്രകടമാവും. അതെങ്ങനെ? നേരത്തെ പറഞ്ഞല്ലോ, ആ ചോദ്യം മാത്രം ഇപ്പൊ ചോദിക്കരുത്, ഇപ്പൊ ചോദിക്കരുത്. ഉണ്ടല്ലോ ഇവിടെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, ഞാനും ഉണ്ടല്ലോ. ഈ രണ്ട് ഞാനില്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഏത് ശാസ്ത്രജ്ഞനും ഞാനില്ല, എനിക്ക് ചൊവ്വായുണ്ട്. അത് പറയാനോ പോ. അപ്പൊ ഞാനുണ്ടെങ്കിൽ ചൊവ്വായുണ്ട്, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ജഡദൃശ്യവുമായി ബന്ധപ്പെട്ട് ഞാനിന് നിലനിൽക്കാൻ കഴിയൂ. റിലേറ്റീവ്, ഗംഭീരമായ ശാസ്ത്രമാണ്. ഞാനിത് അനേകം കൊല്ലം ഇതിനെതിരായി യുക്തിചിന്ത ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കി. ഇത് മാത്രമല്ല, പല പ്രത്യയ ശാസ്ത്രങ്ങളും ഒക്കെ വായിച്ചു നോക്കി.
പക്ഷെ ഈ വേദാന്ത യുക്തി ഈ എതിർക്കാൻ ശ്രമിക്കുന്നതോറും അത് ഉറയ്ക്കുന്നു. മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ചിന്നി ചിതറി അസ്തമിക്കുകയാണ്. ഒന്നിനും നിലനിൽപ്പില്ല. ഒരു ഭൗതിക ശാസ്ത്ര സിദ്ധാന്തത്തിനും രണ്ട് ചുവട് അങ്ങോട്ട് പോയാൽ നിലനിൽപ്പില്ല. വിദ്യാരണ്യസ്വാമികൾ പറയും, ഒരു മൂന്ന് ചോദ്യം തുടർന്ന് ചോദിച്ചാൽ ഏത് ഭൗതിക ശാസ്ത്രജ്ഞനും തലയിൽ കൈവച്ചു വിളിക്കും, എനിക്കറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ എന്ന് നിലവിളിക്കും. ഇതാണ് ഭൗതിക ശാസ്ത്രത്തിൻ്റെയും ഭൗതിക സിദ്ധാന്തങ്ങളുടെയും ഗതി. ഇത് നല്ലവണ്ണം മനസ്സിലാക്കി, ഏത് ഭൗതിക പ്രസ്ഥാനത്തിലോ നിന്നോളുക, അല്ലെങ്കിൽ ഏത് കൗരവ യുദ്ധത്തിലോ പാണ്ഡവ യുദ്ധത്തിലോ ഉൾപ്പെട്ടുകൊള്ളുക, ഇതും കൂടെ ചേർത്തോളണമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ അത്രയേ ആഗ്രഹമുള്ളൂ, നിങ്ങൾ എവിടെ വേണോ നിൽക്കൂ, എന്ത് വേണോ തലകുത്തി മറിയൂ, പക്ഷേ സത്യം കണ്ടിട്ടുണ്ട്, ആ സത്യത്തെ കൂടെ കൂട്ടിച്ചേർത്തോളൂ. അപ്പോൾ അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, അതിനോടൊരിതന്ത വാമയായും, വാമ എന്ന് വെച്ചാൽ ഈ അഹന്തയ്ക്ക് നേരെ എതിർ, ഇതിൽ പെടുന്തോറും അഹന്ത കൂരിരുട്ടിലകപ്പെടും. വാമയായി എതിരായി ഒരിതന്ത ജഡദൃശ്യം, ഇത് അമീബ, ഇത് സൂര്യൻ, ഇത് ചന്ദ്രൻ, ഇത് ചൊവ്വ, അനന്തകോളി, ഇത് മൃഗം, ഇത് ശത്രു, ഇത് മിത്രം, ഇങ്ങനെ പോവുകയാണ് ഇതന്ത. ഇതന്ത എന്ന് വെച്ചാൽ ഇത്, ഇതിൻ്റെ ഭാവം, ഇത്, 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 അതാണ് ഇതെന്ന് വെച്ചാൽ ഇത്, ഇതിൻ്റെ ഭാവമാണ് ഇതന്ത. അഹന്ത ഇതന്ത, അഹന്തയും ഇതന്തയും ചേർന്നാണ് ഈ ലോകത്തെ മുഴുവൻ അനുഭവപ്പെടുത്തുന്നത്. അതാണ് വരുമിവ രണ്ടുലപങ്ങൾ പോലെ മായ മരം അഖിലം മറയെ പടർന്നിടുന്നു. മായാമരം, ഈ ജഗത്ത്, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന ഈ ജഗത്ത് മായാമരമാണ്. മായ നിർമ്മിച്ചു കാണിച്ചിരിക്കുന്ന ഒരു മരം. എന്താ മായ നിർമ്മിച്ചു കാണിച്ചതെന്ന് പറയാൻ കാര്യം, പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ യാതൊരു പിടിയും കിട്ടില്ല, യാതൊരു. കൃഷ്ണൻ ഗീതയിൽ 15-ാം അധ്യായത്തിൽ പറയുന്നു, കഠോപനിഷത്തിൽ പറഞ്ഞ കാര്യമാണ്, ഈ ജഗത്ത് മുകളിൽ വേരും താഴോട്ട് കൊമ്പുകളും ഇലയുമായിട്ടുള്ള ഒരാൽമരമാണ്, ഒരശ്വത്ഥം. ഊർധ്വമൂല മധശാഖം വായിച്ചു നോക്കുക, ഊർധ്വമൂല മധശാഖം അശ്വത്ഥം പ്രാഹുരം വ്യയം, മുകളിലാണ് എൻ്റെ വേര് ചന്ദ്രഹ്മം, താഴെ അതിൻ്റെ ഇലകൾ ഭൗതിക ദൃശ്യങ്ങൾ. എന്നിട്ട് കൃഷ്ണൻ പറയുന്നു, ഈ അശ്വത്ഥം, ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടാൽ തോന്നുന്നു ഇതൊരു വിരുദ്ധമാണല്ലോ, എന്താ ഒരു വൃക്ഷം മുകളിൽ വേര് താഴോട്ട് ഇല, ഹേ അതെങ്ങനെയാണ് കൃഷ്ണ? ഇടൂ, അതൊന്നും അർജുന അതൊന്നും ചോദിക്കരുത്, ഇവിടെ എന്നോട് അതൊന്നും ചോദിക്കരുത്. ഈ വൃക്ഷത്തിൻ്റെ പരമരഹസ്യം ആർക്കും പിടിയിട്ടില്ല. നരൂപമസ്യേഹ തഥോപലഭ്യത്തെ, ഞാനീ പറഞ്ഞ രീതിയിൽ നിനക്കിപ്പോൾ അതിനെ കാണണം എന്ന് വെച്ചാൽ കാണാനും നോക്കില്ല. അതിൻ്റെ വേര് മുകളിലാണ്, ഇലയുമൊക്കെ താഴെയുമാണ്. നരൂപമസ്യേഹ തഥോപലഭ്യത്തെ, അതിൻ്റെ രൂപം ഇവിടെ നിന്ന് അങ്ങനെ കാണാനും നോക്കില്ല. മാന്തോ ന ചാതി, ഇതെവിടെ അവസാനിക്കുന്നു? ഒരു പിടിയുമില്ല. ആദി, ഇതിൻ്റെ ഇതിൻ്റെ ആദ്യം എവിടെ? ഒന്നും അർജുന തൽക്കാലം എന്നെ ഇട്ട് വിഷമിപ്പിക്കരുത്, ഒന്നും ചോദിക്കരുത്. എന്നുവച്ച അന്തോ ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ, മാന്തോ ന ചാതുരം ന ച സംപ്രതിഷ്ഠ, ഇതെവിടെ ഉറച്ചു നിൽക്കുന്നു? എവിടെ ഉറയ്ക്കാനില്ലാത്ത ഇതെവിടെ ഉറയ്ക്കാൻ? പക്ഷെ അത് തീർത്ത് പറയുന്നില്ല. അതിൻ്റെ എനിക്കറിഞ്ഞൂടാ, ഇതെവിടെയാണ് ഇതിൻ്റെ വേരൊക്കെ ഉറച്ചു നിൽക്കുന്നത്, എനിക്കറിഞ്ഞൂടാ. നജ സംപ്രതിഷ്ഠ, പക്ഷെ സാരമില്ല അർജുന, ഞാൻ ഒരു കാര്യം പറയാം, ഈ വൃക്ഷത്തെ നിനക്ക് മുറിച്ചു കളയാൻ പറ്റും,
അത് പിന്നെ എൻ്റെ ആദിക ഒന്നും സാരമില്ല. അസംഗശസ്ത്രേണ അശ്വത്ഥമേനം സുവിരൂഢമൂലം, നല്ല ഉറപ്പുള്ള വൃക്ഷമാണിത്, പക്ഷെ അതൊന്നും സാരമില്ല. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, ദൃഢമായ അസംഗശസ്ത്രം ഡിറ്റാച്ച്മെൻറ്റ്, ഒന്നുമില്ല, എൻ്റെ മനസ്സൊന്നിനോടും ബന്ധിക്കുന്നില്ല എന്ന ദൃഢേന ഉറപ്പ് വേണം. നല്ല ഉറപ്പുള്ള കൂടാലി അസംഗശസ്ത്രം കൊണ്ട്, അല്ലെങ്കിൽ കൂടാലിയൊക്കെ രണ്ട് വെട്ട് വെട്ടുമ്പോൾ കൂടി ദൂരത്തെത്തും, പിന്നെന്ത് ചെയ്യും. അതുകൊണ്ട് നല്ല ഉറപ്പിച്ചുള്ള അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, ദൃഢമായ അസംഗശസ്ത്രം കൊണ്ട് ഈ ഉള്ളിൽ മതി പുറത്തെന്ന് ഞാനിതെടുത്തു പറയുന്നത്. അയ്യോ, അസംഗ ദൃഢമായ അസംഗശസ്ത്രം കൊണ്ട് ഈ ജഗത്തിനെ വെട്ടിമുറിച്ചാൽ സാറേ എന്തൊന്നായത്, പിന്നെ കുടുംബം ഒക്കെ നോക്കാൻ പറ്റുമോ, പിന്നെ കുട്ടികളെ പള്ളിക്കൂടത്തിലയക്കാൻ നോക്കുമോ, എന്താ പറ്റാത്തത്? അപ്പോഴാണ് ഗംഭീരമായ ഒരു ഈശ്വര പൂജ ബ്രഹ്മയജ്ഞം അയക്കുമോ കുട്ടികളെ പള്ളിക്കൂടത്തിൽ. അത് എന്തോന്നാ, എൻ്റെ മോനെ ഞാൻ എഞ്ചിനീയർ അങ്ങനെയൊന്നുമില്ല, ഞാൻ പള്ളിക്കൂടത്തിലയക്കുന്ന ഒരു ബ്രഹ്മയജ്ഞം അവനെ വേണ്ട പോലെ ഈശ്വരനായി കരുതി മനസ്സിൽ അത്യന്തം ദിവ്യഭാവത്തോടുകൂടി കുഞ്ഞിനെ ഇത് കൃഷ്ണൻ ദേവയോഗം വസുദേവനോടും പറഞ്ഞതാണ്, എന്നെ വെറും പുത്രനായി കരുതരുത്, എന്നെ ബ്രഹ്മമായി കരുതി വളർത്തിൽ, ഒരു ദോഷവുമില്ല, അതുപോലെ വളർത്താൻ സാധിക്കും. അല്ലാതെ ചക്രവർത്തിമാരാണ് പലരും, വേറെ ചിലരൊക്കെ വിട്ടുപോയിരിക്കും, പക്ഷേ ഗംഭീരന്മാരായ ചക്രവർത്തിമാരാണ് പലരും വേദാന്തികളായി ഒടുവിൽ പൂർണ്ണ ബ്രഹ്മനിഷ്ഠരായത്. എത്ര പേരാണ് ഭാഗവതത്തിൽ, എത്ര പേർ അസുരന്മാർ! എന്താ പ്രഹ്ലാദൻ്റെ അച്ഛനും അപ്പൂപ്പനും അടുത്ത പൗത്രനും ഒക്കെ മഹാബലി, ഗംഭീര ബ്രഹ്മനിഷ്ഠനായിരുന്നേ. പ്രഹ്ലാദൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, മഹാബലിയുടെ അച്ഛൻ പ്രഹ്ലാദൻ്റെ മകൻ വിരോചൻ മഹാവേദാന്തി, ജീവൻ മുക്തൻ, വിരോചനിൽ നിന്നാണ് മഹാബലിക്ക് ഈ ബ്രഹ്മതത്വം പകർന്നു കിട്ടിയത്. എന്താ, അവരൊക്കെ രാജ്യം ഭരിച്ചില്ലേ അസുരന്മാർ, അവരവരുടെ കർമ്മം തന്നെ ചെയ്തു, ദേവന്മാരെയൊക്കെ അടിച്ചു പുറത്താക്കുക. ബ്രഹ്മനിഷ്ഠയിൽ ബ്രഹ്മ അങ്ങനെയൊന്നുമില്ല, ഇത് നാടകമാണ്. വേഷം കെട്ടി, രാവണൻ്റെ വേഷവും മണ്ഡപദേവിയുടെ വേഷവും കിട്ടിയല്ലേ, രാമൻ്റെ വേഷവും കിട്ടി, അതിപ്പോൾ എതിർക്കാൻ എന്താ, വേഷം കിട്ടിയ വേഷത്തിനനുസരിച്ച് അഭിനയിക്കൂ, ഇവിടെ ഒരു കുഴപ്പമില്ല. അന്ന് വരെ ആരും ജനിച്ചിട്ടില്ല. ഗുരുദേവൻ അടുത്തൊരു പദ്യത്തിൽ തീർത്ത് പറയാൻ പോകുന്നു, മരണവും ഇല്ല, ഉറപ്പുമില്ല, ഒരു കുഴപ്പവും ഇവിടെ ഇല്ല. കിട്ടിയ വേഷം ഭംഗിയായിട്ട് നടനെ അറിഞ്ഞുകൊണ്ട്, ഞാൻ ഇന്ന നടനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അഭിനയിച്ച് തീർക്കൂ, എന്ത് ഗംഭീരം! അങ്ങനെ എത്ര എത്ര പേരാണ് അഭിനയിച്ച് ജീവിതം ധന്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വരുമിവ രണ്ടുലപങ്ങൾ പോലെ ഈ ജീവനും ഇദന്തയും അഹന്തയും ഇദന്തയും രണ്ടു വള്ളികൾ പോലെ മായാമരം മായാമരം ആകുന്ന ഈ ജഗത്ത്, മായ ഉണ്ടാക്കി കാണിക്കുന്ന അശ്വത്ഥം ഈ ജഗത്തിനെ വരുമിവ രണ്ടുലപങ്ങൾ പോലെ മായാമരം അഖിലം മുഴുവനും മറയെ, മറയെന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചുകൊണ്ട്, ഈ മരം എവിടെ നിൽക്കുന്നു, എന്തിനുണ്ടായി, ഏതുവരെ നീണ്ടുകിടക്കുന്നു എന്നൊന്നും വെളിപ്പെടുത്താതെ മറയെ, മായാമരം അഖിലം, ഈ രണ്ടും കൂടെയാണ് ഇതിൻ്റെ സത്യം വെളിപ്പെടുത്താതെ മനുഷ്യനെ ഇട്ട് ചുറ്റി കറക്കുന്നത്, പെടപ്പിക്കുകയാണ്. എവിടെയും ഏത് പ്രസിഡന്റിനെയും ഏത് പ്രധാനമന്ത്രിയും ഒക്കെ ഇട്ട് ചുറ്റിക്കറക്കുകയാണ്. ഇതറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അറിയാത്തവരൊക്കെ നിശ്ചയമായിട്ടും ചുറ്റിക്കറങ്ങും. വരുമിവ
രണ്ടുലപങ്ങൾ പോലെ, രണ്ട് വള്ളികൾ പോലെ മായാമരം അഖിലം, അഖിലം അതിനടത്തുന്നില്ല. എന്താ കാര്യം? എന്താ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നില്ലേ, മില്യൻസ് ഓഫ് സോളാർ സിസ്റ്റംസ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ്. മില്യൻസ് എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താനേ സാധ്യമല്ല. പിന്നെ നിങ്ങൾ എന്തിനായി ശ്രമിക്കുന്നത്? അപ്പം നിങ്ങൾ എന്ന് സത്യം കാണും? എവിടെ പോയി കാണും? തീർച്ചയല്ലേ കാണാനൊക്കില്ല എന്നുള്ളത്? മില്യൻസ് ഓഫ് സോളാർ സിസ്റ്റംസ് ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ തത്വം നിങ്ങൾ എവിടെയാണ് പോയി കാണാൻ പറ്റുന്നത്? അതാണ് ഗുരുദേവൻ പറയുന്നത്, മായാമരം അഖിലം സർവത്ര ഈ അഹന്തയും ഇതന്തയും. രണ്ടു വള്ളികൾ പോലെ ചുറ്റിപ്പടർന്ന് ഈ വൃക്ഷം മറയെ എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷം എന്താണ് എന്ന് പോലും ഒരു നിശ്ചയമില്ല. അതിനപ്പുറമുള്ള സത്യമോ ഒരു പിടിയുമില്ല. കൃഷ്ണൻ പറയുന്നത്, അസംഗശസ്ത്രം കൊണ്ട് മുറിച്ചു മാറ്റു, അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, മുറിച്ചു മാറ്റിയിട്ട് തതപരം തത്പരിമാർഗീതവ്യം, അപ്പുറത്തെന്താണുള്ളതെന്ന് നോക്കൂ, മുറിച്ചു മാറ്റാം. വൃക്ഷത്തിൻ്റെ ആരംഭവും എന്തെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഈ അസ്ത്രം പ്രയോഗിക്കാമെങ്കിൽ അത് മുറിഞ്ഞു മാറിത്തരും. എന്നിട്ട് അതിനപ്പുറത്ത് എന്താ ഉള്ളതെന്ന് അന്വേഷിക്കൂ. തതപരം തത്പരിമാർഗീതവ്യം യസ്മിൻ ഗതാഹ ന നിവർത്തന്തി ഭൂയഹ. അവിടെ എത്തിയ ആളുകൾ നിശ്ചയമായിട്ടും പിന്നെ ഈ ജനന മരണ ചക്രത്തിലേക്ക്, ഭ്രമത്തിലേക്ക് തിരിച്ചു വരില്ല. അർജുന, അതിന് ഈ യുദ്ധത്തെ ഉപയോഗപ്പെടുത്തും. അവിടെയാണ് യുദ്ധവും മറ്റും പ്രസക്തമായി തീരുന്നത്. വരുമിവ രണ്ടുലപങ്ങൾ പോലെ മായാമരം ജഗത്ത്, അശ്വത്ഥം മായാമരം അഖിലം മറയെ ഒരു പിടിയും തരാത്ത മറയെ പടർന്നിടുന്നു, പടർന്നു നിൽക്കുകയാണ് ഗുരുദേവൻ. ആ ഉപനിഷത് സത്യമെല്ലാം എത്ര മനോഹരമായിട്ടാണ് ഈ ആത്മോപദേശ ശതകത്തിൽ ഓരോ പദ്യത്തിലും വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നു. എന്താവർത്തിക്കുന്നു? എല്ലാ ഉലകും ഉറവ് ഉയർന്ന് അറിവായി മാറിടുന്നു, ബ്രഹ്മമായി മാറുന്നു. നമുക്കും ഗുരുദേവന്റെ മാർഗത്തെ പിന്തുടർന്ന് സമയം സമാശ്രയിച്ചുകൊണ്ട് സർവം ബ്രഹ്മമയം എന്ന് രഹസ്യമായി തൽക്കാലം താല്പര്യമുള്ളവരോട് പറഞ്ഞാൽ മതി. രഹസ്യമായി വീട്ടിലും പുറത്തും അടുക്കളയിലും ഓഫീസിലും ഒക്കെ സർവം ബ്രഹ്മമയം എന്ന ശാസ്ത്ര സത്യമാണെന്ന് ഉറപ്പിച്ച് കുറച്ച് ദിവസം ശീലിക്കാമെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്ഭുതമായ ഫലം, മനസ്സിന് ശാന്തിയും സുഖവും അനുഭവപ്പെടുന്നത് നമുക്കൊക്കെ അനുഭവിക്കാറാകും. അതിന് ജഗദീശ്വരൻ നമ്മയൊക്കെ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഈശ്വരബുദ്ധിയാർ നമസ്കാരം.